എൻ്റെ പൊന്നിച്ചാട്ടന്മാരെ ചേച്ചിമാരെ, ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് കേട്ടോ. പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ആരും തന്നെ മദ്യപാനമോ പുകയിലയോ മറ്റ് ലഹരി വസ്തുക്കളോ ഈ കഥയിലും തന്നെയല്ല അവരുടെ ജീവിതത്തിലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പിന്നെ ഒരു കഥയ്ക്കൊക്കെ വേണ്ടിയിട്ടാവുമ്പോൾ അതിൻ്റേതായ രീതികളിൽ ഞങ്ങൾ തട്ടിക്കൂട്ടിയൊരു സെറ്റപ്പ് മാത്രമാണ് കേട്ടത്. പിന്നെ നിങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടിയ ഒരു ചെറിയ വെബ് സീരീസ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്കവിടെ തുടങ്ങിയാലേ? ലോകത്ത് ഞെട്ടിച്ച ആ വലിയ സംഭവങ്ങളാണ്. എങ്ങനെയൊന്നും പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. കാരണം ഈ കഥ ഏകദേശം 10, 22, 23 വയസ്സ് പ്രായം വരുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണ്. ഞങ്ങളുടെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. അതിൻ്റെ ഇപ്പോൾ കൊറോണ കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ദിവസവും എനിക്ക് ഫുഡ് അടിക്കുക, ഫോണിൽ കളിക്കുക, കിടന്നുറങ്ങുക, ഇതന്നെ അവസ്ഥ. കറിക്കരിക്കാൻ വേണ്ടി തേങ്ങ അന്വേഷിച്ച് വന്നപ്പോൾ തലയിൽ തേങ്ങ വീണ് മരിച്ചവൻ്റെ അവസ്ഥയായി. കൊറോണ വന്നപ്പോൾ ഒരു പണിയില്ലാത്ത ഞങ്ങളെ പോലുള്ളവരുടെ പിന്നെ 8-ൻ്റെ പണി വലുതും വേണമെങ്കിൽ അങ്ങോട്ട് പോയി എരന്ന് മേടിക്കുന്ന ടീംസാണ് നമ്മുടെ കൂടെയുള്ളവർ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ തലതെറിച്ചോമാർ, ചങ്ക്സ്. ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു 8-ൻ്റെ പണിയുടെ കഥയാണ്. പക്ഷേ പണി 8-ൻ്റെ ആണെങ്കിലും 9-ൻ്റെ ആണെങ്കിലും തൂറ്റു കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവന് അങ്ങനെ തൂറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെ, ഇത് ഞങ്ങളുടെ കഥയാണ്, അല്ല ഇത് എന്റെ കഥയാണ്. നിർത്തടാ, ഇത് എന്റെ കഥയാണോ അത് നിന്റെ കഥയാണോ? ഈ കഥയിലെ ഹീറോ നീ അല്ല, ഈ ഞാൻ. ഓ സോറി സോറി സോറി, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. ലൈവിൽ ആരെയും കാണാനില്ലല്ലോ. ആദ്യമായിട്ട് ലൈവിൽ വരാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആരുമില്ല. അല്ലെങ്കിലും ഈ ഒരു കഥയും പരഗതിയും ഇല്ലാത്തവന്റെ ലൈവിലൊക്കെ ആര് വരാനാ? 10,000 ഫോളോവേഴ്സ് ഉള്ളത്. പക്ഷെ എന്ത് കാര്യം, വല്ല ഫേമസ് ആയിരുന്നെങ്കിലോ? ഈ ഇപ്പൊ കാണായിരുന്നു. ആ ഒരാൾ വന്നു, ഒരാള്. ഒരു മിനിറ്റ്. കാണാലോ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ലൈറ്റ് ഓൺ ആക്കട്ടെ. ആ ഓക്കെ, ഹായ്. ഓക്കെ, ആ ഒരാൾ വന്നു, ജോയ്സ്. ആ ദൃശ്യ, ഓക്കെ. ദെൻ ആ വരുന്നവരോട്ടെ, ഞാനിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർക്ക് ഒരു ഇൻസ്പിറേഷണൽ വീഡിയോ ആയിട്ടാണ്. ജാടയാണോ മോനുസൻ? ഏ അനശ്വര ലേശം. നീ ഇപ്പം എവിടെയാണ്? ഓ അങ്ങനെ, ഞാനിപ്പോൾ ഹോസ്റ്റലുണ്ടോ? കൊറോണ കാരണം കുറച്ച് പേര് ഹോസ്റ്റലിൽ പെട്ടുപോയി. അങ്ങനെ എന്നെ എല്ലാവർക്കും ഒരു കഥ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ എന്നെ തന്നെ അങ്ങ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിഷാന്ത്. അങ്ങനെ പറഞ്ഞാൽ ഒട്ടുമിക്കുള്ളവർക്ക് എന്നെ അറിയില്ല. എന്നാലും എല്ലാവരും എന്നെ വിളിക്കുന്നത് പൂക്ക പൂക്ക എന്ന്. പൂക്ക ഈ പോക്ക പോക്ക എന്നല്ല, പൂക്ക പൂക്ക എന്ന്. ആ ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ പ്രധാന ലക്ഷ്യം, എൻ്റെ ലൈഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്തോടാണ് ഞാൻ കടന്നു പോകട്ടെ. കോളേജ് ലൈഫ് എനിക്ക് കൂടിപ്പോയാൽ വളരെ കുറച്ച് ദിവസം കൂടി. ഇനിയൊരു പഠിത്തത്തിൻ്റെ ഇയറും ഇല്ല, കോളേജ് ലൈഫും ഇല്ല. അപ്പോൾ ഈ കൊറോണ ടൈമിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനൊരു ചങ്കും. ഒരു മിനിറ്റ്, ഞാനത് കാണിച്ചു തരാം. ദേ ഈ തടിയൻ്റെ അപ്പുറത്ത് കിടക്കുന്നതാണ് എൻ്റെ ചങ്ക്.
പേരിച്ചു ഞങ്ങൾ ചെയ്യുന്നു പോയി. അവൻ്റെ ഫേസ് ഒന്ന് കാണിക്കാം. അവ ഉറക്കപ്പിച്ചില്ല. ഡാ പോണ. അവ ഉറക്കപ്പിച്ചില്ല. അവൻ്റെ ടൈമിന് കാരണം അവൻ്റെ പുതപ്പോറ്റില്ല. അവനെ പിടിച്ച് കടിക്കും. ഫാക്ട്. നമുക്ക് തിരിച്ചു വരാം. ഈ കൊറോണ ടൈമിൽ എന്ത് ചെയ്യുന്ന ആവശ്യപ്പെടാ? ഞങ്ങൾക്ക് ലേശം അല്ല കൗതുകം അല്ല കൗതുകം ലേശം കൂടുതലാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ആഗ്രഹങ്ങൾ കഴിഞ്ഞു. ഈ കോളേജിൽ അവശേഷിക്കുന്ന 10 ആഗ്രഹങ്ങൾ ഞങ്ങൾ എഴുതി. ബട്ട് വൺ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? ഉണ്ട്, അതൊക്കെയുണ്ട്. നീങ്ങി വാ. എന്തിന്? നീങ്ങി വാടാ. പിന്നെ നീ നിന്റെ 5 ആഗ്രഹങ്ങൾ എഴുതിട്ട് നീ ഇതിന് പെട്ടത് മടക്കണം. എന്തിന്? അതൊക്കെയുണ്ട്. പിന്നെ ഈ 5 ആഗ്രഹങ്ങൾ വന്ന ഈ കോളേജിൽ അവശേഷിക്കുന്ന 5 ആഗ്രഹങ്ങൾ അത് എന്റെ 5 ഞാൻ എടുക്കും, നിന്റെ 5 നീ എടുക്കും, നിന്റെ ഞാൻ എടുക്കും, എന്റെ നീ എടുക്കും. എടാ ഇതൊക്കെ ചെയ്യണ. ഈ കോപ്പന്റെ എന്റെ ചെവിയിരിക്കുന്നത് എന്തിനാണ്? ദൈവമേ ഉന്നയിച്ചേക്കണേ. കണ്ടീഷൻ പറയടാ. നമ്മൾ എടുക്കാമെന്ന് ആഗ്രഹമില്ലേ? അത് എന്തൊക്കെ സംഭവിച്ചു അത് നടത്താം എന്ന് പറഞ്ഞാൽ കട്ടാക്കി വെക്കണം. സെറ്റ്. ഓക്കെ, ഇനി നീ വേണ്ടിക്കെട്ടാണോ? ഇതൊക്കെ പോട്ടെ. ഒരു മിനിറ്റ്. എന്റെ മോനെ, അത് പിന്നെ എന്റെ പൊന്നോ, ആ ടൈമിൽ അങ്ങനെ ലോട്ടറി എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അടിച്ചെന്നെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വേഗം തോറ പോലെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂംമേറ്റ് ആയതും. കേട്ട് ഞാൻ നിങ്ങൾ വിശ്വസിക്കത്തില്ല, തമാശയായിട്ട് തോന്നും. ഞങ്ങൾ ചില ചിന്തിക്കുന്നത് പോലും ഒരുപോലെ. സംഭവത്തിൻ്റെ ഉള്ളിൽ കയറാന്ന് പറഞ്ഞ രസമുള്ള പരിപാടിയാ, പക്ഷേ റിസ്ക് അല്ലേ? ഹൈ റിസ്ക്, ഹൈ റിട്ടേൺ തന്നെ. കേട്ടിട്ടുണ്ട്, ഇതിനുള്ളിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ കിട്ടണ ഈ അട്ടിയുടെ കാര്യമല്ലേ നീ പറഞ്ഞ ഹൈ റിട്ടേൺ? അതെനിക്ക് മനസ്സിലാവും കേട്ടോ. എടാ അതിലേ പോണോ ഇതിലേ പോണോ ഒക്കെ പിടിച്ച് ഇടിക്കട്ടെ പിടിച്ചു കഴിഞ്ഞാ. ഇപ്പൊ തന്നെ നല്ല പേരാ. നമുക്കിപ്പോ എന്താ ആഗ്രഹം? ലേഡീസ് ഹോസ്റ്റലിൽ ഒരു രാത്രി കഴിയണം അല്ലേ? ഇപ്പോഴാകുമ്പോ അത് ബെസ്റ്റ് ടൈം. ഒരു ഈച്ച കുഞ്ഞുപോലും അവിടെ കാണത്തില്ല. അതൊക്കെ ശരി, പക്ഷെ നമ്മളെങ്ങനെയാ അകത്ത് കയറുക? കാണുന്നുണ്ട് അല്ല പിന്നെ.
റമോനിസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ഫാക്കൽറ്റീസ് ജോലിക്കാർ പിന്നെ 24 മണിക്കൂർ ഉറപ്പില്ലാത്ത ഒരു ജീവിയിലൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് പ്രിൻസിപ്പാണ്. ഇവരുടെ ഒക്കെ കണ്ണുപിടിച്ചിനുള്ളിൽ കയറാതുകൊണ്ട് കുറച്ച് റിസ്കുള്ള പേര് കേട്ടാ. പിന്നെ മുക്കിന് മുക്കിന് ക്യാമറ ആവശ്യത്തിന് പേരുദോഷമുണ്ട്. ഇനി ഇതും കൂടി ആയിക്കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടാ. ഇതിപ്പോ നമ്മൾ അവസരത്തെ തേടി പോയതല്ല, നമ്മളെ തേടി അവസരം വന്ന. അല്ലെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിൽ കയറാൻ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? അപ്പോ എങ്ങനെയാ പ്ലാൻ? നമുക്കിപ്പോ ഒരാളുടെ സഹായം ആവശ്യം. ആരുടെ? ആശാന്റെ. അതെ, രഘു ആശൻ. ദേ കിടക്കണ മുതല മോഞ്ഞൂസി, ഈ കാണുന്ന തണ്ട തടി മാത്രമേ ഉള്ളൂ, പക്ഷെ വെറും പൊട്ടനാ. പിന്നെ എന്ത് കാര്യത്തിനും കൂടെ കാണും, മുന്നിലുണ്ടാവുകയും ചെയ്യും. വേറൊരു കാര്യം, വെറും പരമാറിയാ കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവ. ഈ കെട്ടിപ്പിടിച്ച് നടക്കുന്നവരെ കണ്ട കുറച്ചു ദിവസം മുന്നേ അവരെ ആ ജന്മ ശത്രുക്കളായിരുന്നു. ഒരമ്മ പറ്റ മക്കളെ പോലെ കിടക്കുന്നത് കണ്ട ആ ശത്രുതയ്ക്ക് വ്യക്തവും നിഷ്പക്ഷവുമായ കാരണം തന്നെയുണ്ട്. അതിനു പിന്നിൽ മറ്റൊരു കഥ. ഈ കൊറോണയും ലോക്ക്ഡൌണും മറ്റേതും മറിച്ചതും കൂടെ വന്ന് ബിവറേജ് കൂട്ടി മദ്യത്തിന് അധിക്ഷേപം നേരിട്ട സമയം. അന്ന് ഹോസ്റ്റലിൽ വിട്ടത് ഞങ്ങൾക്ക് ഒഴിഞ്ഞു കുപ്പി നോക്കി വെള്ളം ഇറക്കേണ്ടി വരുന്ന സമയം. അരച്ചില്ലെങ്കിൽ കൈവരയ്ക്കുന്ന കുടിയന്മാരെ വരെ വാച്ച് തുടങ്ങിയ സമയം. കഷ്ടപ്പെട്ടിട്ടും കണ്ടവന്മാരെടുത്ത് എരഞ്ഞിട്ടും ഒരു തുള്ളി മദ്യം നാവിൽ വയ്ക്കാനായി ഇരട്ടിയുടെ ഇരട്ടി വില കൊടുത്ത് ഞങ്ങൾ സാധനം സംഘടിപ്പിച്ചു. മാസങ്ങൾക്ക് ശേഷമുള്ള കുപ്പി കണ്ടതിന്റെ സന്തോഷവും അർമാദിക്കരുത്. ഈ തണുപ്പത്ത് എത്ര നേരം നിക്കണ? അവനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. മോനെ 10-ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന അവന്റെ അപ്പനെ അവനും കൂടിയിട്ട് പോലീസുകാരിലെ എട്ടപാട്. ഈ മദ്യം മദ്രാസിന്ന് പറഞ്ഞല്ലേ, അവനൊക്കെ വെറും എന്റർടൈൻമെന്റ്. നീ നോക്കിക്കോ, അവനത്തെ കൊണ്ടുവരുന്ന കൊണ്ടുവരും. നീ പോയവിടുന്ന് നീ ഒന്ന് വിളിച്ചു നോക്കി അവനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം അവനെ. ആടാ അവനെത്തില്ല സെറ്റ്. അപ്പുറത്തല്ലേ, വാ നടക്ക. ഇവനെ കൊണ്ട് ഹേ ബ്രോ, നമ്മുടെ കയ്യിലില്ലാത്ത സാധനം എല്ലാം നിനക്ക് വേണ്ടിയാ, മറക്കണ്ട. ഇനിയിപ്പോ എന്താ പരിപാടി? എന്ത് പരിപാടി ബ്രോ, അടിച്ചിട്ട് വേണം അടുത്ത പരിപാടി. സെറ്റാക്കി പൊളിക്ക് പൊളിക്ക്. എന്നാ ഞാൻ വിടട്ടെ. ഓക്കെ ബൈ. എന്റെ മുത്തിന് ചാച്ചും കൊണ്ടിരിക്കുന്ന സ്ഥാനത്തിന്റെ പേരാണ് ഹണീബി. മദ്യം അങ്ങനെ പറ്റൂ?
നമ്മൾ നടിച്ചു മരിക്കുക, ചേനെ അടിച്ചു മരിക്കാം. എവിടെ നടന്നത്? ഒരു വാട്ടി മുടിവ് പണിട്ട് ഏ പേച്ച് നാനെ കേൾക്കാൻ പറ്റേ. നീ ഡെയിലി എടുക്കേണ്ട കാര്യം പറയടാ. ദാ വാട്ടിയാരൻ പറയതിന്റെ മുന്നിൽ കഞ്ചാവ് അവ ഒപ്പിച്ചു കൊടുത്തേ. അങ്ങനെ പറയല്ലേ പൊന്നാസനത്ത് കാട്ടിച്ച് നമുക്ക് സെറ്റാക്കണ്ടേ? സെറ്റാക്കി സെറ്റാക്കി പവർ വരട്ടെ. ആർത്തി കാണിക്കരുത്, ഞാൻ കുടിച്ചു വന്നിട്ട് അടിക്കും. നീ പോയി കുടിച്ചിട്ട് അപ്പളെ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ആർത്തി കാണിച്ച തേണ്ടി ഞാൻ കുളിച്ചിട്ട് വരാം. ഇനി പിന്നെ ഞാനൊരു കോളം വിളിച്ചിട്ട്. എന്റെ ദൈവമേ, ഇവന് മാത്രം ലോക്ക്ഡൗൺ വന്നിട്ടുള്ളൂ. കൊച്ചു കളി. You fork.